തിരഞ്ഞെടുപ്പിന്റെ ചൂടനും ഇടയിലും സത്യഭാമയുടെ കറുപ്പാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ചാ വിഷയം. സത്യഭാമയ്ക്ക് കറുപ്പ് ഇഷ്ടമല്ല, കലാമണ്ഡലം എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ ആ പദവിയെ ദുരുപയോഗം ചെയ്യാതിരിക്കാനാണ് സത്യഭാമ എന്ന് പറഞ്ഞത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ചില ആളുകളെ അധിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അധിക്ഷേപം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ്. ഇതേ രീതിയിൽ തന്നെ പല സ്ഥലത്തുനിന്നും എത്രയൊക്കെ സമൂഹം മാറിയെന്ന് പറഞ്ഞാലും ഇതേ രീതിയിൽ ഇപ്പോഴും അധിക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ്. അവരുടെ ഒരു പ്രതിനിധിയാണ് എന്നോടൊപ്പം ചേരുന്നത്, അന്ന രാജു. അന്ന, കണ്ടു കാണുമല്ലോ സത്യഭാമയുടെ ഈ ഒരു കറുത്ത ഇത് മോഹനന്മാർ മോഹിനിയാട്ടം ചെയ്യാൻ പാടില്ല, കാല് കവച്ചു വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ വിവരമില്ലായ്മ അവര് വിളമ്പി വയ്ക്കുന്നുണ്ട്. അതിൽ അതുപോലെ തന്നെയാണ് ഈ ഒരു നിറവ്യത്യാസത്തിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പോഴും സമൂഹത്തിൽ നിന്ന്. എങ്ങനെ കാണുന്നു സത്യഭാമയുടെ ഈ വാക്കുകളൊക്കെ? സത്യഭാമയുടെ വാക്കുകൾ എന്ന് പറയുമ്പോൾ നിലവില് കലാമണ്ഡലം എന്നൊരു വാക്ക് നിലവിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അത് നല്ലൊരു വാക്കായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയാ ഒരു കലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നല്ലൊരു സ്ഥാനമായിരുന്നു. ആ പദവിയിൽ ഇരിക്കാൻ യോഗ്യത ഇല്ലാത്തവരാണ് അവർ തന്നെ തെളിയിച്ചു. നിലവിൽ ഇവിടെ ഈ പൊതുസമൂഹത്തിൽ എത്ര സമൂഹം മാറി എന്ന് പറഞ്ഞാലും ജെൻഡർ അധിക്ഷേപവും കളറിന്റെ അധിക്ഷേപവും ജാതി അധിക്ഷേപവും എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നിരന്തരം. എന്തിനു പറയണു, നമ്മുടെ പിണറായി വിജയനെ തന്നെ കറുപ്പ് കാണാൻ വളരെ കറുപ്പ് ഇട്ടു എന്ന് പറഞ്ഞ് നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിന്റെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി, എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ഒരു വ്യക്തിയാണ് ഈ പിണറായി വിജയന്റെ പോലീസ്. അതുപോലെ തന്നെ പുള്ളി കറുപ്പിന് ഇത്രമാത്രം ഇത് കാണിക്കുമ്പോൾ സത്യഭാമ കാണിച്ചതിൽ വലിയ അത്ഭുതം ഒന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കറുത്ത കാക്കയെ പോലും കാണാൻ പാടാത്ത അവസ്ഥയിലാണ് ഇവിടെ നമ്മുടെ കേരളം പോകുന്നത്. അപ്പൊ പിന്നെ സത്യഭാമ ഇങ്ങനെ പറഞ്ഞതിൽ ആ പറഞ്ഞ വാക്കുകളോട് വിയോജിപ്പ് തന്നെയാണ്. അത് ഒരു മനുഷ്യന്റെ കളറിനെ വെച്ചും ഒരു മനുഷ്യന്റെ ജാതിയെ വെച്ചും അവഹേളിക്കുന്നത് അത് ഒരിക്കലും ഒരു തരത്തിലും ഇപ്പോഴത്തെ സമൂഹത്തിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിലും ഒരിക്കലും നല്ലതല്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. സത്യഭാമ എന്ന് അല്ല ശരിക്കും അവരുടെ പേര്, വല്ല നുണച്ചി ഭാമ എന്നൊക്കെ ആയിരുന്ന നിലവിൽ കലാമണ്ഡലം എന്ന ഒരു സംഭവം അവരുടെ പേരിൽ വന്നു, അല്ലെങ്കിൽ ഒരു നല്ലൊരു പദവി ആയിരുന്നു. അത് ഇരിക്കാൻ പറ്റില്ല, അവരെ അഹങ്കാരം കൊണ്ട് അത് നിലവിൽ ഇല്ലാണ്ടായിപ്പോയി. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മാതൃകാപരമായ തീരുമാനം കലാമണ്ഡലത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതിൽ ഒരുപാട് സന്തോഷം. ആർ എൽ വി രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു മനുഷ്യനാണ്, അതിലുപരി നമ്മുടെ ഒരു നടൻ കലാഭവമണി ചേട്ടന്റെ സഹോദരനാണ്. ആ ഒരു സ്ഥാനവും ബഹുമാനവും ഒന്നും കൊടുക്കാതെ അദ്ദേഹത്തിന്റെ കളറിനെ ആക്ഷേപിച്ചു. അതിലും കറുത്ത ആളുകൾക്കൂടെ ജീവിക്കണ്ടേ? അല്ലെങ്കിൽ ഇവിടെ ജെൻഡർ അധിക്ഷേപം ഏറ്റവും കൂടുതൽ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ അധിക്ഷേപങ്ങൾ അന്നും ഇന്നും നടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും നന്നായി ജീവിക്കുന്ന ആളുകളെയും അല്ലെങ്കിൽ എല്ലാ തരത്തിലും മോശം ആളുകളുണ്ട് പല മേഖലയിലും. കൊലപാതകികളും സെക്സ് വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ ഒരുപാട് പേരുണ്ട്, പക്ഷെ അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. ട്രാൻസ്ജെൻഡേഴ്സ് എവിടെ റോഡിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആളുകൾ പുറവെന്ന് റൈറ്റ് ചോദിക്കുക, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവരത്തരക്കാരാണ്. ആ ഒരു സമൂഹത്തെ മുഴുവൻ അപഹേളിക്കുന്ന രീതിയിലുള്ള പൊതുസമൂഹം ഇത്രയും ആയിട്ടൊന്നും ഇനിയും മാറിയിട്ടില്ല എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഈ സത്യഭാമയെ പോലെയുള്ള ആളുകള് ഇത്തരത്തിൽ കാണിക്കുന്നത് നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെയും നിയമ സംവിധാനങ്ങളുടെയൊക്കെ പ്രശ്നമാണ്. ശക്തമായ നടപടികൾ ഈ കാര്യത്തിൽ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കുറെയൊക്കെ കുറയും. ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിലെ നിയമങ്ങളൊക്കെ വളരെ ഇതാണ്, ആ അതൊക്കെ പൊളിച്ചെഴുതി കുറെ ശക്തമായ നിയമങ്ങൾ വരേണ്ട കാലം കഴിഞ്ഞു പോയതാണ് എനിക്ക് പറയാനുള്ളത്. സത്യഭാമയെ ഞാൻ തെരുവിൽ എവിടെയെങ്കിലും കണ്ടാൽ ഞാൻ അവിടെ കരിയിൽ ഒഴിക്കും. കറുപ്പിനെന്താ ഇത്ര ഇത്? കറുപ്പിന് ഏഴഴകെന്നാ പറയുന്നത്. അവരങ്ങനെയാണ് എന്ത് തലയിൽ ഡൈ ചെയ്തിട്ടുണ്ടല്ലോ ഈ പറയുന്ന സ്ത്രീ ഇല്ലേ? അപ്പൊ തലമുടിയും വെളുത്ത് നടക്കട്ടെ, തലയിൽ വെള്ള പെയിന്റ് അടിക്കട്ടെ, അല്ലെ വേണ്ട കുറച്ച് ദിവസം തല അടിപ്പിച്ച് കഴിയുകയും മതി. അതിനാ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് സത്യഭാമയെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നിലവിൽ ഇലക്ഷൻ ചൂട് അതിലേക്കാണ് വരുന്നത്. ഇപ്പൊ കോൺഗ്രസിൽ നിന്നൊക്കെ ഓരോരുത്തർ ബി ജെ പിയിലേക്ക് മറുകണ്ഠം ചാടുന്നുണ്ട്, കോൺഗ്രസിൽ സ്ത്രീകൾക്ക് അവഗണന പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അന്നയും ബി ജെ പിയുടെ ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ തലപ്പത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് പോസ്റ്റ്, എങ്ങനെയാണ് ബി ജെ പിയുടെ ഈ ഒരു, എന്തായാലും രണ്ട് സീറ്റ് വരെ കേരളത്തിൽ ബി ജെ പി പിടിക്കുമെന്നാണ് ഇത്തവണ പറയുന്നത്. നരേന്ദ്രമോദി തന്നെ 4 തവണ കേരളത്തിലെത്തി. എന്താണ് ഈ ഒരു സമയത്ത് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്? അല്ല, കേരളത്തില് ഇപ്പൊ ഈ 8 വർഷമായിട്ടും ഒരു സർക്കാർ തന്നെ ഭരിക്കുന്നുണ്ട്, എന്തെങ്കിലും നേട്ടമുണ്ടോ എന്നും. ഇപ്പൊ എനിക്ക് തന്നെ 180,000 രൂപ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടാണ്ട് സർജറി ഫണ്ട് മാത്രം. ഇവിടെയുള്ള സാധാരണക്കാർക്ക് പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു സർക്കാരിനെ വെച്ച് ഈ 8 കൊല്ലം പരീക്ഷണം നടത്താൻ തയ്യാറായെങ്കിൽ ബി ജെ പിക്ക് എന്താ 2-3 സീറ്റ് കിട്ടി, എന്താണ് കുഴപ്പം? പിന്നെ ഞാനൊരു കോൺഗ്രസിന്റെ പോഷക സംഘടനയുടെ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇരുന്നതാണ്.
യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് പല ഭാഗത്തുനിന്നും പല ആൾക്കാരെയും പല സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. എന്നാൽ പോലും ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറയുന്നതിന്റെ പുതിയ നേതൃത്വത്തിൽ ഇരിക്കുന്ന രണ്ട് വ്യക്തികൾ കാരണം ഞാൻ ബി ജെ പിയിലേക്ക് തന്നെ പോകാൻ തന്നെ തീരുമാനിച്ചു. ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി രൂപീകരിക്കാമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം എനിക്ക് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ആ ഒരു സംഭവത്തിലേക്ക് പോകും. ഞാൻ ഓൾറെഡി ബി ജെ പിയിലേക്ക് പോയി. പിന്നെ നമ്മുടെ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് പൊതു സ്ഥലങ്ങളിൽ നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പൊ തെരുവിൽ നിന്നോ അല്ലാതെ മറ്റുള്ളവരെ മുന്നിൽ നിന്ന് കൈനീട്ടി മേടിച്ചോ സർജറി ചെയ്താൽ ആ ഫണ്ട് പോലും ഒരു വർഷം രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ സുരേഷ് ഗോപിയെ പോലെയുള്ളൊരു നല്ലൊരു വ്യക്തി 12 ലക്ഷം രൂപയാണ് ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ സർജറിക്ക് വേണ്ടി അമൃത ഹോസ്പിറ്റലിൽ ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മറ്റുള്ളവരുടെ 180, 170 ഒക്കെ ആവും. പുള്ളി ഇവിടെ സംസാരിച്ച് ഒരാൾക്ക് 120 വെച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് 10 പേരുടെ സർജറിക്കുള്ള ഫണ്ട് പുള്ളി ഓൾറെഡി തന്നിട്ടുണ്ട്. പുള്ളി ആ ഹോസ്പിറ്റലുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഏത് ഒരു മന്ത്രി വിചാരിച്ച് നടക്കില്ലേ ഒരു 10 പേരുടെ സർജറി ചെയ്യാൻ, അല്ലെങ്കിൽ അതുപോലെ ഒരു MP വിചാരിച്ച് നടക്കില്ലേ? ഇവിടെ ആരെന്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട് പറയുമ്പോ പറയും ട്രാൻസ്ലേഷൻ ഇത്ര കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറയും. ഈ കോടി രൂപ ഈ മാർച്ചിൽ ഇപ്പൊ ഞാൻ വിളിച്ചിട്ടിരിക്കുകയാണ് നിലവില് നമ്മുടെ സാമൂഹിക വകുപ്പിൽ തിരുവനന്തപുരത്തേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ കാര്യങ്ങൾ ഇവിടുന്ന് എല്ലാ പേപ്പറും പോയി നിലവില് ട്രഷറിയിലാണ്, നിലവില് എല്ലാം റീഫണ്ട് ചെയ്യാനുള്ള പൈസയുടെ കാര്യങ്ങളെല്ലാം ബില്ലെല്ലാം അങ്ങോട്ട് കൈമാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്നാകുമെന്ന് ചോദിച്ചപ്പോൾ സാധാരണ ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം മാർച്ചിന് ക്ലോസ് ചെയ്യും, നിങ്ങളുടെ ഫണ്ട് ചിലപ്പോൾ മാർച്ച് കഴിഞ്ഞ് ഏപ്രിലൊക്കെ ആവുള്ളൂ, നമുക്ക് ആരും ചോദിക്കാനും പറയാനും ഇല്ല, അല്ലെങ്കിൽ നമ്മളാരും സഹായിക്കാനില്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന സുരേഷ് ഗോപിയെ പോലെ ഒരു വ്യക്തി എല്ലായിടത്തും അവഗണന മാത്രം സഹിച്ച് മാറ്റി നിർത്തപ്പെടുന്ന ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇത്രയും വലിയൊരു സഹായം ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്, ഇനി വരുന്നതും കേന്ദ്ര സർക്കാർ ബി ജെ പിയുടെ തന്നെയാണ് എന്ന് തന്നെ 100% വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞങ്ങളെ പോലെയുള്ള ആളുകളുടെ ഒരു സംഘടന അവിടെ രൂപീകരിച്ചാൽ അതിന്റെ കുറെ മാറ്റങ്ങൾ ഞങ്ങൾക്കുണ്ടാകും. പല സഹായങ്ങളും കേരള സർക്കാർ ചെയ്യാത്ത പലതും കേന്ദ്രം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്നൊരു വിശ്വാസമുണ്ട്. പിന്നെ സുരേഷ് ഗോപിയെ പോലെ ഒരാള് വിജയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൃശ്ശൂർ മാത്രമല്ല എല്ലാ മേഖലയിലുമുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഒരുപാട് ഗുണം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മളെ ചേർത്ത് നിർത്താനും എന്തെങ്കിലും ഒരു കാര്യമുണ്ട്. എനിക്ക് സംഭവിച്ചത് ഞാൻ സുരേഷ് ഗോപിയുടെ നവംബർ 1 സുരേഷ് ഗോപി എറണാകുളത്ത് വരികയും ഞാൻ കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റിയിലാണ് ഇരിക്കുന്നത്. എന്നാൽ പറയുന്ന ഈ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റായിട്ട് ഇരിക്കുന്ന വ്യക്തി വരെയും ഈ പരിപാടിയിൽ വരികയും സുരേഷ് ഗോപി കൊടുത്ത സെറ്റും മുണ്ടും വരെയും മേടിച്ചിട്ട് പോയി. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞത് എനിക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നതിന്റെ കാരണം ഞാൻ ചോദിച്ചപ്പോ നീ സുരേഷ് ഗോപിക്ക് സിന്ദൂരം തൊട്ട് കൊടുത്തതാ പ്രശ്നം. അവരും സുരേഷ് ഗോപിനെ കെട്ടിപ്പിടിച്ചു, ഞാനും കെട്ടിപ്പിടിച്ചു. ഞാൻ കെട്ടിപ്പിടിച്ച വീഡിയോ വെച്ച് വൈറലായിപ്പോയി. അത് കണ്ടപ്പോ മുതൽ ഇങ്ങനെ ഈഗോയും കോംപ്ലക്സും ഉള്ള കുറെ ആൾക്കാർ ഏത് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരുന്നാലും അത് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളുടെ ആവശ്യം നമ്മളുടെ കമ്മ്യൂണിറ്റിയെ ഈ പൊതു വേദികളിലും പൊതുസ്ഥലങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നവിടുത്ത് ഇങ്ങനെ ചേർത്ത് നിർത്താൻ വരുന്ന ആളുകൾ ആരാണോ അവരുടെ കൂടെ തന്നെ നിൽക്കും എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. സുരേഷ് ഗോപി ഒരു നടൻ എന്നുപരി രാഷ്ട്രീയം ഒന്നും നോക്കാതെ ഏതാളുടെയും ഒരു അവശ്യത കണ്ടിട്ടുണ്ടെങ്കിൽ പുള്ളി സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ ഒരുപാട് സുഹൃത്തുക്കള് പുള്ളിയെ കുറിച്ചും പുള്ളിനെ അറിയാവുന്ന ആളുകളും പലർക്കും നമ്മൾ പോലും എപ്പോഴും കൂട്ടുകൂടി നടക്കുന്ന പല ആളുകളുടെ അമ്മയ്ക്ക് വയ്യാണ്ടിരുന്നിട്ടും അവർക്ക് വയ്യാതിരുന്നിട്ടും പല സഹായങ്ങളും സുരേഷ് ഗോപി ഇതിന് മുന്നേ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മാത്രം എന്തെങ്കിലും ചെയ്ത പള്ളിയിൽ കിരീടം കൊടുത്തു, അത് ഒടിഞ്ഞ് താഴെ വീണു, അത് കൊടുത്തു അല്ലെങ്കിൽ അത് ചെയ്തു എന്നൊരു നല്ല കാര്യമില്ല, അത് താഴെ വീണതാണ് അവിടെ പ്രശ്നം. അല്ലെങ്കിൽ സുരേഷ് ഗോപി MP ആവാൻ, സുരേഷ് ഗോപി MP ആണെങ്കിലും അല്ലെങ്കിൽ പോലും ചെയ്യാനുള്ള കാര്യങ്ങൾ പുള്ളി ചെയ്യും, ആളെയും കളറും നിറവും ഒന്നും നോക്കാതെ ചെയ്യും. പിന്നെ ഒരു മനുഷ്യനാണ്, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അത് മാത്രം ഫോക്കസ് ചെയ്ത് ഇവിടെ എടുത്ത് പ്രചരിപ്പിക്കുന്ന മീഡിയാസ് ആണ് ഈ കേരളത്തിലുള്ളത്. പിന്നെ മറ്റൊന്ന് സത്യഭാമ പറഞ്ഞപ്പോ ഇവിടുത്തെ ചാനലുകളെല്ലാം ചെന്ന് സത്യഭാമയെ വലിച്ചുകീറി ഒട്ടിക്കാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് ഇരുന്നു. ഇവിടെ എത്ര ചാനലില് സൗന്ദര്യമില്ലാത്ത ആളുകൾ വാർത്ത വായിക്കുന്നുണ്ട്, എത്ര ആളുകളുണ്ട്? സൗന്ദര്യമില്ലാത്ത ആളുകൾ ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. തെരുവിൽ വെയിലും ഉണ്ട്, ഒരേ ബൈക്ക് എടുക്കാനും അങ്ങോട്ടും ഓടിക്കാനും ഇങ്ങോട്ടും ഓടിക്കാനും കുറെ ആളുകൾ, എല്ലാവർക്കും സൗന്ദര്യ പ്രശ്നം തന്നെയാണ്. ഇനി ചാനലുകാർ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിച്ചു കീറി ഒട്ടിക്കാൻ വേണ്ടി മാത്രം പോകും. അപ്പോൾ ഓർക്കുക, കേരളത്തിലെ മുഖ്യമന്ത്രിക്കടക്കം കറുപ്പ് കാണാൻ പാടില്ലാത്ത വ്യക്തിയാണെന്ന് ഈ പറയുന്ന സത്യഭാമയുടെ പുറകെ നടക്കുന്ന ആളുകൾ അതും കൂടി ഒന്ന് ചിന്തിക്കുക. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് ആദ്യം കറുപ്പിനെ അറിഞ്ഞ് മാറ്റാൻ പറ്റി പറയുക, എന്നിട്ട് സത്യഭാമയെ നമുക്ക് നോക്കാം എന്നത് എനിക്ക് പറയാനുള്ളത്. ലാസ്റ്റ് ഒരു ചോദ്യം, ഈ സത്യഭാമയ്ക്ക് എന്ത് ശിക്ഷ നൽകണം? കാരണം മാതൃകാപരമായ ഒരു ശിക്ഷ വേണം കൊടുക്കാൻ. ഇനി ഇത്തരത്തിൽ ഒരു സത്യഭാമമാരും ഇത്തരം ജാതിയെക്കുറിച്ചോ നിറത്തെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചും അധിക്ഷേപപരമായ ഒരു വാക്കുപോലും മിണ്ടാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞത് ശരിയാണ്, പല ചാനലുകളിലും സൗന്ദര്യം നോക്കിയാണ് വാർത്താമുറികളിൽ ആളുകൾ ഇരിക്കുന്നത്. ഓൺലൈൻ മീഡിയ ഞങ്ങളത് പറയില്ല, കാരണം ഓൺലൈൻ
ഓൺലൈൻ മീഡിയ സംബന്ധിച്ചിടത്തോളം അവിടെ സൗന്ദര്യത്തിനല്ല പ്രാധാന്യം നൽകുന്നത്. മുഖ്യധാര മാധ്യമങ്ങളിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഒരു ചാനലിലും സൗന്ദര്യം നോക്കി തന്നെയാണ് എല്ലാ ചാനലുകളും ആളുകളെ പണിക്കെടുക്കുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇതിനിടയ്ക്ക് ഞാൻ ചോദിക്കണ, എന്ത് മാതൃകാപരമായ ശിക്ഷ സത്യഭാമയ്ക്ക് നൽകണമെന്നാണ് അന്ന ചിന്തിക്കുന്നത്? മാതൃകാപരമായ ശിക്ഷ എന്ന നമ്മുടെ നിയമവ്യവസ്ഥയിലുള്ള ശിക്ഷകളൊന്നും കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോ ഒരു നിലവിൽ പെറ്റിക്കേസ് പോലെ ഏതെങ്കിലും ഫൈൻ അടച്ച് ഊരി പോവുക അങ്ങനെയൊന്നും അല്ലാതെ ഒരു 5 വർഷമെങ്കിലും ജയിലിൽ കിടക്കാൻ പാകത്തിനുള്ള ശിക്ഷ സത്യഭാമയ്ക്ക് കൊടുക്കണം. ഇത്രയും പ്രഗത്ഭനായ ഒരു വ്യക്തി ഇതുമാതിരി സമൂഹത്തില് കാക്കയെ പോലെ ഇരിക്കും. കാക്കയ്ക്ക് എന്താ കുഴപ്പം? കാക്കി കാക്കയുടേതായ ഭംഗിയുണ്ട്. പ്രമുഖനായ വ്യക്തി മാത്രമല്ല കറുത്ത സാധാരണക്കാർ, അത് പറഞ്ഞു, മുന്നോട്ട് നൃത്തം പഠിക്കാനും ഉള്ള ആഗ്രഹങ്ങളുള്ള ആളുകളെ ഇതിലേക്കൊന്നും വരരുത് എന്നൊരവസ്ഥയിലേക്ക് ആക്കി പോകുന്ന പ്രസ്താവനകളാണ് അവർ നടത്തിയത്. ഒരുപാട് ആൾ ഇപ്പൊ അവര് തന്നെ പറഞ്ഞത്, വല്ല പള്ളികളിലോ അമ്പലങ്ങളിലോ എന്താ തെരുവ് നാടകം പഠിക്കുന്നത്, തെരുവിൽ മാത്രം പോയി കളിക്കുക, നിങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കരുത് ഞാൻ പറയും. ഇത്രയും വിവരദോഷിയായ ഈ സ്ത്രീയെ ഒരു 5 വർഷമെങ്കിലും ചുരുങ്ങിയത് ജയിലിൽ തന്നെ അടയ്ക്കണം, ജാമ്യം പോലും കൊടുക്കാതെ. എന്നാൽ മാത്രമാണ്, അതുപോലെ ഇവിടെയുള്ള എല്ലാ നിയമവ്യവസ്ഥകളിലും മിക്കതും നില ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസം അല്ലെങ്കിൽ 5 ദിവസം കഴിയുമ്പോൾ തീരുന്ന പ്രശ്നങ്ങളുള്ളൂ. വീണ്ടും അവര് സമൂഹത്തിൽ ഇപ്പൊ നിലവിൽ അവര് തന്നെ പറഞ്ഞു, ഞാനിവിടെ ജീവിച്ചിരിക്കുന്നത് ഇത്ര നാളെ നിങ്ങളാരല്ലോ അറിഞ്ഞു. അവർ കുറച്ച് ഫേമസ് ആയി, പക്ഷേ നിലവിൽ അതിനു വേണ്ടി പോലും ഇങ്ങനത്തെ ഒരു അവസരം കൊടുക്കരുത്. ഒരു മനുഷ്യനെയും ജെൻഡറിന്റെ അധിക്ഷേപത്തിലും ജാതിയുടെ അധിക്ഷേപം അല്ലെ കളറ് എന്നും പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ ഇനി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് സത്യഭാമ എന്ന് പറയുന്ന വ്യക്തിക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം. പിന്നെ ഞാനിവിടെ പറയാം, ഇവിടെ പല സ്ത്രീകളും അവിടെ അങ്ങനെ ചെയ്തു, ഇവിടെ നിലവിൽ ദിയാസിനെ അടക്കം പോയി കരിയോയിലൊഴിച്ചു, സ്ത്രീകൾക്കെതിരെ പ്രസ്താവന നടത്തി, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഈ പറയണ ഒരു വലിയ വലിയ അമ്മച്ചിമാരൊന്നും കണ്ടില്ല ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ വേണ്ടി. എന്താ പുള്ളി ജാതിയിൽ താന്ന ആളും അല്ലെങ്കിൽ പുള്ളി ഒരു ആണായതുകൊണ്ടാണോ? ഇവിടെ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിസ്സാര വിഷയമാണെങ്കിൽ അപ്പൊ തന്നെ കൊടി പിടിച്ചിറങ്ങുന്ന എത്രയോ ആളുകൾ കണ്ടിട്ടുണ്ട്. ആരെയും കണ്ടില്ലല്ലോ നിലവിൽ. ഇപ്പൊ എന്തായാലും കുറെ പേര് ഓൾറെഡി കഴിഞ്ഞ നമ്മുടെ മന്ത്രി ആർ ബിന്ദുവിന്റെ ഒരു പോസ്റ്റ് ഉണ്ട് ഫേസ്ബുക്കിൽ, ഞങ്ങൾ ചേർത്ത് നിർത്തിയെന്ന് പറഞ്ഞു. ഈ പറയണ അറബി രാമകൃഷ്ണൻ ഇത്ര നാളെ കേരളത്തിൽ തന്നെ ജീവിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴല്ലോ ഇങ്ങനെ പൊട്ടിമുളച്ച് വന്ന ആളൊന്നും അല്ലല്ലോ ഇപ്പൊ ചേർത്ത് നിർത്താൻ വേണ്ടി. അതുകൊണ്ട് ഇങ്ങനെ പ്രഹസനമായിരിക്കരുത് നമ്മുടെ നിയമവ്യവസ്ഥകളിൽ നിന്നും. അത് അതുപോലെ തന്നെ ഈ പറയുന്ന വ്യക്തിക്ക് ഇത്രയും ഈ സമൂഹത്തില് ചെറിയ കുട്ടികളും അല്ലെങ്കിൽ നൃത്തം പഠിക്കുന്ന ആളുകളും അത്രമായ ദൈവികമായ ഒരു കലയാണ്, ആ കല പഠിക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ആളുകൾ ഇത്തരത്തിൽ ആക്ഷേപിച്ച സത്യഭാമ ഭാമയ്ക്ക് ഫാമെന്ന് ഞാൻ പറയുന്നുള്ളൂ, അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. ഒരു മാതൃകാപരമായ ശിക്ഷയായിരിക്കണം. എല്ലാ ഭാഗത്തുനിന്നും ഇവർക്കെതിരെ തന്നെ നിലവിൽ ഇവർ ജയിലിൽ അടയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും സത്യഭാമയെ പോലുള്ളവർ ഇനി പൊട്ടിമുളച്ച് വരരുത്. കാരണം ഇത് കേൾക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, അവരുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന നീറ്റലും വേദനയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ശിക്ഷ, മാതൃകാപരമായ ശിക്ഷ തന്നെ അവർക്ക് നൽകണമെന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ക്യാമറമാൻ ഷാൻ ഇളമ്പലിനൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യ ശേഖരൻ.